കേരളത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുള്ള അപേക്ഷ സമർപ്പണത്തിൻ്റെ വളരെ ലളിതമായ ഒരു മാർഗമാണ്. അതിനെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സിൽ VHS ക്യാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ VHS ക്യാപ്പ് സെൻട്രലൈസ് അലോട്ട്മെൻ്റ് എന്ന ലിങ്ക് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജാണ് വരുന്നത്. ഇതിനകത്ത് കാൻഡിഡേറ്റ് ലോഗിൻ SWS, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് SWS. അല്ല, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കൂൾ SLC സ്കീം സെലക്ട് ചെയ്യണം. അത് ഈ വർഷം SLC കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ 2021-22 എന്ന ഓപ്ഷൻ ചെയ്യണം. അടുത്തത് നിങ്ങളുടെ SLC രജിസ്റ്റർ നമ്പർ, ഇവിടെ രജിസ്റ്റർ നമ്പർ എന്നുള്ളതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുക. അടുത്ത ഓപ്ഷൻ നമുക്ക് അതിനകത്ത് താഴെ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത്. ക്ലിയറായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ തൊട്ട് താഴെ നിങ്ങളുടെ OTP വരേണ്ട ഫോൺ നമ്പർ തെറ്റാതെ കൊടുക്കണം. നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കണം. അതിനകത്തേക്കാണ് ഇനിയുള്ള എല്ലാ മെസ്സേജുകളും വരിക. അത് കൊടുത്തു കഴിഞ്ഞാൽ മോഡ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. അത് സെൽഫ് എന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇടുക, അല്ലെങ്കിൽ സ്കൂൾ വഴിയാണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആയിരിക്കും. സെലക്ട് ഡിസ്ട്രിക്റ്റ്, നിങ്ങൾ ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ല ഒന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ സെലക്ട് ഡിസ്ട്രിക്റ്റ് നമ്മൾ തൃശ്ശൂരാണ് കൊടുക്കുന്നത്. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ പോകും. അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP സെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു 4-അക്ക OTP നമ്പർ വരും. ആ മെസ്സേജിൽ വരുന്ന ആ OTP നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഫീൽഡിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ സബ്മിറ്റ് OTP എന്ന് കൊടുക്കേണ്ടതാണ്. എങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ആയിക്കഴിഞ്ഞു. നമുക്ക് ഇനി അവിടെ ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. പാസ്വേഡ് മറന്നു പോകാതെ നമ്മൾ ഡയറിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. അതിനകത്ത് നമ്പേഴ്സും എല്ലാ കാര്യങ്ങളും അതിനകത്ത് വേർഡും വരേണ്ടതാണ്. ഒരു ധാരാളം ലെറ്റേഴ്സ് ഇട്ടിട്ട് വേണം നമ്മൾ അതിനകത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ, ക്യാരക്ടർ സെറ്റ് ചെയ്യാൻ. ന്യൂ പാസ്വേഡ് കൊടുത്തു. അത് ആ അതേ പാസ്വേഡ് തൊട്ട് താഴെ കൺഫേം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ബട്ടൺ ഒന്ന് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒരു പേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ ലൈൻ ഒരു ലെറ്റേഴ്സ് അവിടെ ആക്റ്റീവായി കിടക്കുന്നത് കാണാം. ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അപേക്ഷാ സമർപ്പണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തു. ഇനി നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കുകയാണ്. കാൻഡിഡേറ്റ് ലോഗിൻ നമുക്ക് നേരത്തെ അടിച്ച ആപ്ലിക്കേഷൻ നമ്പർ, നമുക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് നമ്മൾ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഡിസ്ട്രിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ആപ്ലിക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ന്യൂ ഓർ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഉള്ളത്. അതിനകത്ത് ന്യൂ ഓർ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇവിടെ നമ്മൾ സെലക്ട് സ്കൂൾ, ഒന്നാമത് വരുന്ന സെലക്ട് സ്കൂൾ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മുകളിൽ വന്നിട്ടുണ്ട്, പച്ച കളറിൽ വന്നിട്ടുണ്ട്. സെലക്ട് സ്കൂൾ എന്നുള്ളത് നിങ്ങൾ പഠിച്ച സ്കൂളിൽ VHSE ആണെങ്കിൽ ആ സ്കൂൾ കോഡ് അതിനകത്ത് ഉണ്ടാവും. സ്കൂളിൻ്റെ നമ്പർ സെലക്ട്, അല്ലെങ്കിൽ അല്ലാത്തവരെല്ലാം 1, 2, 3, 4, 5 അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ വേണം സെലക്ട് ചെയ്യാൻ. ഇനി ഇവിടെ തൊട്ട് താഴത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ SLC ബുക്കിലുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വന്നിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജെൻഡർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാസ്റ്റ് ശ്രദ്ധിക്കുക. ആ കാറ്റഗറി മുതൽ, അത് ഡിഫോൾട്ടായി കിടക്കുന്നത് നമ്മൾ മാറ്റി കൊടുക്കണം. കാറ്റഗറി മുതൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ അതിനകത്ത് കാറ്റഗറി എന്നുള്ളതിൽ നമ്മൾ സെലക്ട് കമ്മ്യൂണിറ്റി ഡ്രോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ വരുന്ന ഐറ്റംസ് ഉണ്ടാവും. അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് ഇഴവ എന്നുള്ളത് ETB എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മളത് സെലക്ട് ചെയ്തു. ഇനി റിലീജിയനും സെലക്ട് റിലീജിയൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹിന്ദു എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആവും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ ഒന്ന് നോക്കണം. അത് പൂർണ്ണമായിട്ട് ശരിയായിട്ട് വരാനാണ് സാധ്യത. എന്നാലും നമ്മൾ കൺഫേം ചെയ്യണം. ഇനി തൊട്ട് താഴത്തേക്ക് നമ്മൾ ഫോമിൻ്റെ തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ അഡ്രസ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം. നമ്മുടെ പാരൻസിൻ്റെ നമ്പർ, അമ്മയുടെ അച്ഛൻ്റെയും പേരുകളെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. തൊട്ട് താഴത്തേക്ക്
വരുന്ന സമയത്ത് റെസിഡൻറ്റ് സ്റ്റേറ്റ് കേരള എന്നുള്ളത് ആക്റ്റീവായി കിടക്കുന്നുണ്ട്. തൊട്ട് താഴെ റെസിഡൻറ്റ് ഡിസ്ട്രിക്ട് ജില്ലയാണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻറ്റ് താലൂക്ക്, നമ്മുടെ താലൂക്ക് ഏതാണെന്ന് വരും. അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ തൃശ്ശൂർ സെലക്ട് ചെയ്തു. തൊട്ട് താഴെയുള്ള താലൂക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ വന്നിരിക്കുന്ന താലൂക്കുകൾ നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെലക്ട് ലോക്കൽ ബോഡി, നമ്മൾ സ്കൂളിൽ അപേക്ഷിക്കുന്ന സ്കൂൾ ഏത്, ഇവിടെ ഏത് ലോക്കൽ ബോഡിയിലാണ് വന്നിരിക്കുന്നത് നോക്കുക. ആ ലോക്കൽ ബോഡി വേണം നമ്മൾ സെലക്ട് ചെയ്യാം. തൊട്ട് താഴെ വരുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതിനകത്ത് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അതിനകത്ത് പിൻകോഡ് നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. നമ്മുടെ പിൻകോഡ് നമ്മൾ അടിച്ചു കൊടുത്ത് തൊട്ട് താഴെ സെയിം ആസ് എബവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അപേക്ഷാ ഫോമിൻ്റെ വലത് ഭാഗത്ത്, മോൾ ഭാഗത്തായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. എസ് പി സി, എൻ സി സി ഒക്കെ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യണം. ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അവിടെ ടിക്ക് ചെയ്യണം. ഇവിടെ ടിക്ക് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളുടെ നമ്പറും ഇഷ്യൂ അതോറിറ്റി ഇഷ്യൂ ഡേറ്റൊക്കെ നമ്മൾ അടുത്തൊരു കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിവിടെ നമ്മൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഉണ്ട്, നമ്മൾ ടിക്ക് ചെയ്തു. തൊട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ ക്ലബ്ബുകൾ, നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ചെക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫോമിൻ്റെ അടിയിലേക്ക് വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ബട്ടൺ ആക്റ്റീവായി കിടക്കുന്നത് കാണാം. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അതിന് മുമ്പ് അപേക്ഷകൾ നമ്മളൊന്നും കൂടി വെരിഫൈ ചെയ്യുക. ഒന്ന് നോക്കിയ ശേഷം എല്ലാം കൊടുത്ത് ശരിയല്ലേ എന്നും കൂടി ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ പോകും. അവിടെ നമ്മുടെ എസ് എൽ സി ഗ്രേഡ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗ്രേഡുകൾ അവിടെ വന്നിട്ടുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്യുക. ഒന്ന് വായിച്ച് നിങ്ങളുടെ ഗ്രേഡുകൾ തന്നെയല്ലേ, മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് പൂർണ്ണമായിട്ടും വന്ന് ശരി തന്നെയായിരിക്കും. ഈ ഇമ്പ്രൂവ്മെൻറ്റ് റിവാലുവേഷൻ കൊടുത്തവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് മാർക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റ് ബട്ടൺ, എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് ബട്ടൺ നമ്മളിവിടെ കൊടുക്കുന്നു. സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു പേജിലേക്ക് പോകും. ഇവിടെ നമ്മുടെ ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു പേജാണ്. അപ്ലിക്കേഷൻ നമ്പർ അവിടെ മുകളിൽ കിടന്നിട്ടുണ്ട്, സ്കീം വന്നിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്കൂൾ കോഡ്, നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്കൂളുകളുടെ കോഡ് നമ്മളിവിടെ അടിക്കണം. ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്കൂൾ കോഡ് അടിക്കണം, 90 86 എന്നൊരു സ്കൂൾ കോഡ് അടിക്കുകയാണ്. ആ സ്കൂൾ കോഡ് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടാബ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ സെലക്ട് കോഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിലത്തെ കോഴ്സുകളൊക്കെ ഏതൊക്കെയാണെന്ന് വരും. അപ്പോൾ നമ്മൾ അതിലത്തെ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ സേവ് ബട്ടൺ, ഒരു സ്കൂൾ സെലക്ട് ചെയ്താൽ സേവ് ബട്ടൺ കൊടുക്കുന്നു. രണ്ടാമതും അതേ സ്കൂളിൽ വേറെ കോഴ്സ് ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ സ്കൂൾ കോഡ് അടിച്ചു കൊടുക്കുന്നു, ടാബ് അടിക്കുന്നു. അപ്പോൾ സെലക്ട് കോഴ്സിൽ പോയിട്ട് അവിടെയുള്ള ഒരു കോഴ്സ്, രണ്ടാമത്തെ ഉള്ള കോഴ്സ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നു. സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു സ്കൂൾ നമുക്കവിടെ കൊടുക്കാം. വേറെ സമീപത്തുള്ള സ്കൂളിൻ്റെ ഒരു സ്കൂൾ കോഡ് നമ്മളവിടെ അടിച്ചു കൊടുക്കുന്നു. അവിടത്തെയും ഒന്നിന് പിറകെ ഒന്നായിട്ട് നമ്മൾ ഓരോ കോഴ്സുകൾ ആഡ് ചെയ്ത് നമ്മളതിനകത്ത് സേവ് ചെയ്യുന്നു. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അവസാനത്തെ ഓപ്ഷൻ കൊടുത്ത ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ, തൊട്ട് താഴെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത പേജിലേക്ക് പോകുന്നു. നമ്മൾ അവിടെ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. നമ്മളിവിടെ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് അവിടെ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും ഇഷ്യൂ അതോറിറ്റി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇഷ്യൂ അതോറിറ്റി നമ്മൾ അപ്പുറത്തെ കോളത്തിൽ, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ഇഷ്യൂ അതോറിറ്റി നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇഷ്യൂ അതോറിറ്റി കൊടുത്ത ശേഷം നമ്മൾ സബ്മിറ്റ്, സബ്മിറ്റ് ഓൾ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ അപേക്ഷ പൂർണ്ണമായിട്ടും കാണുന്നതിനുള്ള ഒരു ഓപ്ഷനിലേക്ക് വീണ്ടും നമ്മുടെ അപേക്ഷ നമുക്കൊന്നും കൂടി വെരിഫൈ ചെയ്യാം. മുകളിൽ നിന്നും താഴത്തേക്ക് എല്ലാം ഒന്ന് കൃത്യമായിട്ട് നോക്കുക. നമ്മൾ കൊടുത്ത ക്ലബ്ബുകൾ എല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മളൊരു ചെക്ക് ബോക്സ് ഉണ്ട്, ഒരു ഗാർഡിയൻ കൊടുക്കുന്ന ഒരു അഫർമേഷനാണ്, ഒരു ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷൻ നമ്മൾ കൊടുത്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലിക്കേഷൻ ഫോർമാറ്റ്, ഒരു PDF ഫോർമാറ്റിലുള്ള നമ്മുടെ അപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. മൊബൈലാണെങ്കിൽ മൊബൈൽ ഡൗൺലോഡ് ചെയ്തിടാം, കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിലും ഡൗൺലോഡ് ചെയ്ത് പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.
വളരെ ലളിതമായ രീതിയിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ മൊബൈലിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.